സൂറുല്ലാഹി സ്വല്ലാ സലമ ഞങ്ങൾ ഹഫ്സബീബിൻ്റെ അടുത്ത് പോയ രംഗം ഉണ്ട് ഹഫ്സബീബീൻ്റെ അടുത്ത് പോയി നബി തങ്ങളുടെ ഭാര്യമാരുടെ അടുത്തൊക്കെ നബി തങ്ങൾ ഒരു ദിവസം എല്ലാവരുടെ അടുത്തൊന്ന് കയറി ഒന്ന് വെള്ളം കുടിച്ച് വർത്താനം പറഞ്ഞിങ്ങനെ ഒരു പകൽ സമയമാണ് അപ്പം ഹഫ്സ ബീവി ആരുടെ മോളാണ് ആരുടെ മോളെ ഹഫ്സബി ബി അ്മർ അലി അള്ളാഹുഹുവിൻ്റെ മോളാണ് അപ്പം ഹഫ്സ ബിബീൻ്റെ അടുത്ത് ഇരുന്നു അപ്പോൾ കുറച്ച് സമയം വൈകി അപ്പം ആയിഷ ബീവി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്റെ അടുത്തേക്ക് എന്റെ ഭർത്താവ് എന്റെ വീട്ടിലേക്ക് വരണം എന്ന് വെച്ചിട്ട് കാത്തിരിക്കുകയാണ് അവൻ ആഷ ബി പ്രതി അള്ളാഹ് എന്നെ അവിടെ വേലക്കാരനെ പറഞ്ഞയച്ചു നബി എന്താണ് അവിടെ തിരക്ക് എന്ത് നബി നേരം വെകണതെന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഇത് രാത്രി സമയമല്ല നബി തങ്ങളുടെ സ്വകാര്യ സമയമൊന്നുമല്ല ഒരു പകല സമയത്ത് ഒരു വിസിറ്റാണെന്ന് മനസ്സിലായി അവർ ചെന്നു അങ്ങനെ നബി തങ്ങൾക്ക് ഹഫ്സ ഹഫ്സബിവി തേൻ കൊടുത്തിട്ടുണ്ട് ആ തേൻ ഇങ്ങനെ നുണഞ്ഞ് മെല്ലെ മെല്ലെ തിന്ന് നിബിതങ്ങളിരുന്ന് വർത്താനം പറഞ്ഞ് നേരം വെങ്ങുന്നതാണെന്ന് പറഞ്ഞു അപ്പം ആയിഷ ബി വി ആഷ ബീബീൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് ഹഫ്സ സൈന ബിവി ജൈനബിവി സൊഫിയ ബിവി ജൈനബിവി ഇവരൊക്കെ ഒരു സെറ്റാണ് അപ്പോൾ സൊഫിയ ബിവി നബി തങ്ങൾ വന്നാൽ സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പണി ചെയ്യണം ആദ്യം നബിൻ്റെ വായൻ്റെ അടുത്തൊക്കെ നിൽക്കുക എന്നിട്ട് പറയാ എന്തോ ഒരു മണുണ്ടല്ലോ നബിയെ നിങ്ങളെ എന്ന് പറയാം സല്ലല്ലാഹു അലൈ വല്ല ആ മണം മഗാഫീറിൻ്റെ മണമെന്ന് മഗാഫീർ എന്ന് പറഞ്ഞാൽ ഒരു പശ പോലത്തെ ഒരു ഭക്ഷണം പക്ഷേ സ്മെല് ഒരു ബാഡ് സ്മെല്ലാണ് മഗാഫീർ നിങ്ങൾ മഗാഫീർ എന്ന് ചോദിക്കുക അപ്പം നിങ്ങൾ ഇല്ലല്ലോ ഞാൻ തേന കുടിച്ചത് എന്ന് പറയും അപ്പം പിന്നെ എന്നാ പിന്നെ തേനീച്ച് പോയ ഗുർഫുത്ത് തിന്നിട്ടുണ്ടാവും ഗുർഫുത്ത് എന്ന് പറയുന്നത് ഒരു കൈപ്പുള്ള ഒരു ചെടിയാണ് എന്നാ ആ ഒരു 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 രസമില്ലാത്തൊരു മണമുള്ളൊരു ചെടിയാണ് ഗുർഫുത്ത് അപ്പം എന്നാൽ തേൻ ആ പൂവിൽ നിന്നുണ്ടാവുന്ന തേൻ തന്നത് തനീച്ചയൊക്കെ വരും ആ തനീച്ചയുടെ തേനായിരിക്കും അത് എന്ന് എന്തു നമുക്കൊന്ന് തമാശ പറയാം സ്വല്ലാഹുലി തിരിച്ചു വരികയാണ് അപ്പോ ഹഫ്സബീബിന്റെ വീട്ടിൽ ഇറങ്ങി തങ്ങൾക്ക് അതൊന്നും അറിയില്ല ഇവർ ഈ നാടകം ഒപ്പിച്ച് വെച്ചതൊന്നും സോദബീബി പറയാണ് സോറി റസൂർഹി വരുമ്പോ ഹെസബീബി ഹബ്സറു അൻഹന്റെ അടുത്തു നിന്നാണ് ഈ തേൻ കുടിച്ച് വരുന്നത് അങ്ങനെ ഹബീബായ് സൊല്ലാഹു അലി വസല്ല വീട്ടിലേക്ക് വരുന്നു അളഹ തങ്ങൾ വീടിന്റെ വാതിലിക്കയത്ത് എത്തിയിരിക്കുകയാണ് സൗദ ബി വ്രഅൻ കേട്ടോ സൗ സൗദ ബിവി ആണ് സൗദബിബി ജൈനബിവി ആയിഷ ബീവി ഇവര് മൂന്നാളുമാണ് ഈ പണി ഒപ്പിച്ചത് സൗദ സൗദബി വ്രി അള്ളാഹുന്റെ കൂട്ടത്തിൽ പ്രായമുള്ള മഹതിയ സൗദാബി പറയാൻ ഞാൻ ആയിഷാനെ പേടിച്ചിട്ടാണ് ഞാൻ നിന്നത് അല്ലെങ്കിൽ ഞാൻ അത് നിക്കൂല ബീവെന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആയിഷ ആയിഷബീബിൻ്റെ തലയിൽ കയറുള്ള ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്ത് അത് ചെയ്യാഞ്ഞത് തങ്ങൾ വന്നു സാധാരണഗതിയിൽ ഞാൻ തങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് വർത്തമാനം പറയലാണ് അപ്പം തങ്ങളുടെ അകത്ത് വരട്ടെ എന്ന് വിചാരിച്ച ആയിഷാനെ പേടിച്ചിട്ട് ഞാൻ അത് ചെയ്തില്ല റദി അള്ളാഹുന നമ്മുടെ ഉമ്മയാണ് ഉമ്മലും മീനീൻ ആയിഷത്ത് സിദ്ധി റതി അള്ളഹുൻ നമ്മുടെ മാതാവാണ് എന്തൊക്കെ തമാശകളും ചിരിയും ആയിഷബീബിയുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിലും അവർ നമ്മുടെ മാതാവാണ് നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും നമുക്കത് സഹിക്കൂല അതാണ് നമ്മുടെ ഉമ്മ ആയിഷ ബി അപ്പോ സൗദ സൗദബിബി പറയാ തങ്ങൾ വന്നു അപ്പോ ഞാൻ നബി തങ്ങളുടെ വായ എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിബിയേ അക്കൽത്തൽ മഗാഫീർ നിങ്ങളാ രസമില്ലാത്ത ആ സാധനം എന്ന് ചോദിച്ചു മഗാഫീർ തിന്നോ എന്ന് ചോദിച്ചു അതൊരു തരം ചെടിയാണ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഒരു ഭക്ഷണമാണ് അതിൻ്റെ സ്മെല്ല് ശരില്ലപ്പോൾ അപ്പോൾ നിങ്ങൾ മഗാഫീർ കഴിച്ചോ നബി തങ്ങൾ പറഞ്ഞില്ല അക്കൽ തുൽ ിട്ടുണ്ട് ഓ എന്ന പിന്നെ നിങ്ങൾ തിന്ന തേനീച്ചല്ലേ എന്ന് പറയുന്ന ആ ഒരു ചെടിന്റെ തേനീച്ച് തിന്നിട്ടുണ്ടാവുക അതിന്റെ തേൻ ആയതുകൊണ്ടായിരിക്കും ഒരു നാറ്റ് ഉണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് ഒന്നും പറഞ്ഞില്ല കേട്ടോലൈസ് ആയിഷ ബിബ്രി അള്ളാഹുഹിയുടെ അടുത്തേക്ക് വന്നു ആയിഷ ബി അള്ളാഹുന്റെയും ഇതേ ചോദ്യം ഈ ചോദ്യം പഠിപ്പിച്ചെടുത്ത ആയിഷ ബീവിയാണ് അക്കൽ മഗാഫീർ എന്ന് ചോദിക്കണം കേട്ടോ ആദ്യം അപ്പൊ ഇല്ല എന്ന് പറയും അപ്പൊ എന്നെ ഉറഫുത്തിന്റെ തേനീച്ചയായിരിക്കും അതെന്ന് പറയണ കേട്ടോ ഇത് ചൊല്ലി പഠിപ്പിച്ചതാണ് അങ്ങനെ ആയിഷ ബിബ്രി അള്ളാഹു അടുത്തേക്ക് വന്നു ബി വി വന്നറിയാത്ത പോലെ നിന്നു അല്ലെ ബി കഴിച്ചോ എന്ന് ചോദിച്ചു തങ്ങൾക്ക് മോശപ്പെട്ട ദുർഗന്ധമുള്ള സാധനം തങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഉള്ളി കഴിച്ചാൽ അത്തരം ആളുകൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നാറ്റമുള്ള ഉള്ളിയൊക്കെ ഉണ്ടാവില്ലേ അത്തരം വെറുപ്പുള്ളത് വെറുപ്പുള്ള ദുർഗന്ധമുള്ളത് തിന്നുന്ന ആളുകൾ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരു വീട്ട് നിസ്കരിച്ചാൽ മതി കാരണം സുചൂതര കിടക്കുമ്പോൾ ഈ സ്മെല്ലിങ്ങനെ വന്നാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ തങ്ങളത് പറഞ്ഞിട്ടുണ്ട് മോശമായ സ്മെല്ലുള്ള ഭക്ഷണം കഴിച്ചാൽ ജമായത്തിന് അപ്പോൾ പോകണ്ട വീട്ട് നിസ്കരിക്കുക നല്ലത് എന്തേ ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഇന്നലെ മനുഷ്യന്മാർക്ക് ശ്വസിക്ക മണത്താൽ പ്രയാസമുള്ളത് മലക്കുകൾക്കും പ്രയാസമാണ് അതുകൊണ്ടാണ് പള്ളിക്ക് വരുമ്പം ബ്രഷ് ചെയ്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞത് വായിൽ ദുർഗന്ധമില്ല എന്ന് ഉറപ്പ് വരുത്തണം പള്ളിക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മസ്ജിദാണ് മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാവും മനുഷ്യന്മാർക്ക് പ്രയാസമുള്ളത് അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പഠിപ്പിച്ചത് ഇന്നലെ ഭയങ്കര വിഷമായിടുത്ത് ചോദിച്ചു അപ്പൊ തന്നെ ഇല്ല ഞാൻ ഹഫ്സബീബിൻ്റെ അടുത്ത് തേനെ കഴിച്ചിട്ടുള്ളൂ എന്നാ പിന്നെ ആ തേനീച്ച തേനീച്ചർഫുത്ത് തിന്നിട്ടുണ്ടാവൂലേ തങ്ങൾ ഇരുന്ന് പിന്നെ ജൈനബീവിൻ്റെ അടുത്തുനിന്ന് ചെന്നു എല്ലാവർക്കും ഒന്ന് കാണും വർത്തമാനം പറയാൻ ചോദിച്ചു വിചാരിച്ചെന്നാദിച്ചു ഇല്ല ഇല്ല ഞാൻ അത് തിന്നിട്ടില്ലല്ലോ അപ്പൊ തങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി മൂന്നാമത്തെ ആളായി ചോദിക്കുന്നത് ഒരേ ചോദ്യം അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്സമ്മെ പറഞ്ഞു

تبتغي <applause> مرضات تأزواجك والله غفور رحيم هاي ترنغان كاير مدان سبحان الله سورة التحريم تنغل فرن لا أعود إننا في نيان اندي إن التندن لا نور تنغل صلى الله عليه وسلم رندام تدوسم محسبي بردية ابن بدنة. أبى حفصبي برنو أسقيك വിമൃതങ്ങളുടെ പൊന്നുമോള്ക്ക് കഥയൊന്നും അറിയില്ല ഞാൻ കുറച്ച് തേരെടുക്കട്ടെ ചോദിച്ചോടെ ഇന്നലെ കഴിച്ചതല്ലേ അങ്ങനെ അവർ ഒരിക്കൽ കഴിച്ചപ്പോൾ തനിക്ക് ഇഷ്ടമല്ലോ എന്ന് അവനെ കുറച്ച് തേരെടുക്കട്ടെ പൊന്നാരെ പറഞ്ഞു തേൻ വേണ്ടട്ടോ എന്ന് പറഞ്ഞു ബി അബി സൗദബിബിക്ക് ഭയങ്കര സങ്കടായി സൗദബിബിയാണ് ആദ്യം ആയഷബി പറഞ്ഞതിനനുസരിച്ച് ഈ വർത്താനം പറഞ്ഞു സൗദബിക്ക് ഭയങ്കര സങ്കടമായി നബിക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മളായിട്ട് മുടക്കലുണ്ടായില്ല ആയിഷബി വേണ്ടില്ലായിരുന്നു സൗദബി വെറുതീ അള്ളാഹുനക്ക് ഭയങ്കര വിഷമില്ല കഥ ഹെറംന ആ നബിക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ തിന്നാതാക്കിയില്ലേ എന്ന് പറഞ്ഞു അപ്പൊ ആഷ ബി വിസ്കൂത്തി മുണ്ടാണ്ടിരിക്കും മുണ്ടാണ്ടിരിക്കും അന്നിവിടെ പറയണ്ടെന്ന് പറഞ്ഞു ആഷ ബി വി അതെയുള്ള അതിലാണ് ആയിത്തിറങ്ങുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ എന്തിനാണ് ഇനി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മേൽ നിങ്ങൾ തന്നെ ഹറാമാക്കുന്നത് എന്തിനാണ് നബിയേ ഭാര്യമാരുടെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അള്ള ഹലാലാക്കിയത് ഹറാമെന്ന് പറയണോ റഹീം ആയിഷ ബീവിക്കും സൗദ ബീവിക്കും സൈന ബീവിക്കും ഈ കളിച്ച കളിയെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തേക്കും അള്ള പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ് അപ്പോഴാണ് തങ്ങൾക്ക് സംഭവം മനസ്സിലായത് ഇതുവരെ നാടൻ കളിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പം നിങ്ങൾ പിന്നെ തിരുത്തിയത് സ്വല്ലാ ഹാഫ് ഇവർക്ക് വെറുപ്പാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ കഴിക്കൂലെന്ന് അതാ ഞങ്ങൾ പറഞ്ഞത് സ്വല്ലിനെ നോക്കണം ഹബീബിൻ്റെ മനസ്സ് നോക്കണം അതിനാണ് ഖുർആൻ ഇറങ്ങിയത് നിങ്ങൾ ഹലാലായത് നിങ്ങൾ എന്തിനെ ഹെറാമാക്കണംബിയെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ഹറാമാക്കണോ അപ്പം അതിന് മഗാഫീറിൻ്റെ മണമല്ല ഇതൊക്കെ ഒരു വ്രത പറഞ്ഞതായിരുന്നു ആയിഷ ആണെങ്കിൽ ഉസ്കുത്തി ഉസ്കുത്തിന് എൻ്റെ സെന്റിമെൻ്റ് അവിടെ നിൽക്ക് ഉസ്കുത്തി ഉസ്കുത്തി എന്ന് ഇതൊക്കെ ആയിഷ ആയിഷബീബ് വ്രതയല്ലാമെ ഹബീബിനോട് കാണിക്കുന്ന സ്നേഹമാണ് എനിക്ക് എന്റെ റസൂലിനെ കിട്ടണമെന്നാണ് പറയുന്നത് ആഴ്ച വിവ്രതികൾ അതിനു മാത്രം പക്വതയുള്ള ഒരു മഹതിയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നില്ലേ അതാണ് നമ്മുടെ ഉമ്മയായ ഉമ്മൻ മിനി ആയിശ്വിയെ കറുതികള